സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ നാട്ടുകൊന്നകൾ കർണികാരങ്ങളാകുന്ന ദേവപുഷ്പങ്ങളാകുന്ന വിഷുനാൾ പൂമര സ്വർണവർഷങ്ങളായി മാറുന്നു ഷാവസ് ഓഫ് ഗോൾഡ് ഇരവിന്റെ പിടിയിൽ നിന്ന് പകൽ മേൽക്കൈ നേടുകയാണ് മേഷസംക്രാന്തി ഈ പ്രാപഞ്ചിക വിന്യാസത്തിൽ നിന്നും വിളവുത്സവത്തിൽ നിന്നും ഒത്തിരി ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട് ഉയർപ്പിനെക്കുറിച്ച് കുറിച്ച് കുരിശെന്നത് ഒരു വിഷുവം ആണ് ഇരവും പകലും ഒരുപോലെ സന്ധിക്കുന്ന അസന്ധിഗ്ധാവസ്ഥ ഇനി അങ്ങോട്ട് ഉയർപ്പിന്റെ പകൽവെട്ടമാണ് ഏറെയെന്നറിയുമ്പോൾ അത് ഇരുളിനെ പിന്നിട്ട് വരുവാനുള്ള ക്ഷണം കൂടിയാണ് കാഴ്ചവെക്കുന്നത് ഉദ്ധിതൻ്റെ വിളി മാത്രമല്ല ഫലഭൂയിഷ്ഠതകളുടെ ഒരു ധ്യാനവേള കൂടിയാണ് ഈ ഉത്സവം ദൈവം നൽകിയ സമൃദ്ധികൾ ദൈവം ഇനിയും നിറവേറ്റാനിരിക്കുന്ന മഹാസമൃദ്ധികൾ അതിൽ ഇഴ ചേരുന്ന മനുഷ്യന്റെ അധ്വാനം നമ്മുടെ ആദ്യഫലമായ ക്രിസ്തുവിനെക്കുറിച്ച് ശ്രീഹ സംസാരിക്കുന്നത് അല്ലല്ലോ ഉയർപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിളവിൻ്റെ ഒരു രൂപങ്ങൾ അല്ലല്ലോ വെറുതെയല്ലല്ലോ ഒന്നു കുറയും പതിനഞ്ചിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ നമ്മളെല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നുവെന്ന് പത്രു ശ്രീഹ ഇന്ന് പ്രഘോഷിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചതുപോലെ കുരിശേർന്നവരായിട്ടല്ല നാദിനെ കുരിശേറ്റിയവരായിട്ട് എന്നിട്ടും തന്റെ ഉത്ഥാനത്തിൽ നമ്മളെയും ക്രിസ്തു പങ്കാളികളാക്കി തന്റെ പദ്ധതികളുടെ സഹകാരികളാക്കി എന്നതാണ് ഏറ്റവും സമ്പന്നമായ നമ്മുടെ വിളിയുടെ ആധാരം അപ്പോസ്റ്റർ പ്രവർത്തനം മൂന്ന് അവിടുത്തെ മഹാകാരുണ്യത്തിൻ്റെ ആക്കം തന്നെയാണ് ഇത് കുറിക്കുന്നത് എന്ന സങ്കീർത്തനം നാല് അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം ദൈവത്തോടും മനുഷ്യനോടും സംവദിക്കുന്നത് അതും ആഴം ധ്യാനത്തോടെ മനനത്തോടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴം തിരിച്ചറിയാൻ നമ്മൾ പീഡാസഹനത്തിൻ്റെ ആഴ്ചയിൽ ധ്യാനിച്ചതുപോലെ നാം ക്രിസ്തുവിനോടൊപ്പം ഹൃദയം കുത്തി തുറക്കപ്പെട്ടവരാണ് കമ്പംഗ്ഷൻ ഇങ്ങനെ ഹൃദയം കുത്തി തുറക്കാതെ നമുക്ക് ദൈവത്തിൻ്റെ മഹാകാരുണ്യവും വിസ്മയവുമായ കുരിശിൻ്റെ അനുഭവത്തെ തിരിച്ചറിയാനാകില്ല അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം എങ്ങനെ കുരിശിൽ പ്രകടമാകുന്നുവെന്ന് അവിടുത്തെ വിജയം എങ്ങനെ കുരിശിൽ നിന്ന് ഉയർപ്പിലേക്ക് കടന്നു പോകുന്നുവെന്ന് നാം കുത്തിമുറിവേൽപ്പിച്ചവനെ നാം നോക്കാതെ നമ്മുടെ അജ്ഞാനത്തിൻ്റെ മൂടുപടം മാറ്റപ്പെടുന്നില്ല എന്ന് ശ്രീഹ കുറീന്ത്യരോട് പറഞ്ഞതും ഇതിൽ ചേർത്ത് വായിക്കാം ദൈവത്തിൻ്റെ ഈ ജ്ഞാനം അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ശ്രീഹാന്ത് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒന്ന് യോഹന്നാൻ രണ്ടിൽ ദൈവത്തെ അറിയുക എന്ന ഈ ജ്ഞാനം അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് നിറവേറുന്നത് ഈ ജ്ഞാനം എന്നത് ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധവുമാണ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എംമാവൂസിലേക്ക് പോയ ശിഷ്യരുടെ പിന്നാലെ നാഥൻ തൻ്റെ ശിഷ്യരെ ആകവേ കാണുമ്പോൾ ഈ വ്യക്തിബന്ധത്തിൻ്റെ ആഴങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ലൂക്കി ഇരുപത്തി ഈ ഇഴയടുപ്പത്തിലേക്കും ഗാഠബന്ധത്തിലേക്കുമാണ് അവിടുന്ന് തൻ്റെ ശിഷ്യരെ ക്ഷണിക്കുന്നതും തന്നെ തൊട്ടറിയാൻ തൻ്റെ മുറിവുകളിലെ ആഴമളക്കാൻ തൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഗാഠതലങ്ങളെ സ്പർശിക്കാൻ അതിൽ നിറയുന്ന ദൈവിക തനിമയെ തിരിച്ചറിയാൻ കുരിശും ഉത്ഥാനവും തമ്മിലുള്ള ബന്ധം അതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെ